നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ അത്രയെങ്കിലും ഒരു ബന്ധം നമുക്കിടയിൽ ഉണ്ടല്ലോ, സന്തോഷം. മോളെ ആ അവിടെ ഉറങ്ങി. പ്രീതി കണ്ണുകളൊക്കെ അനക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കാഴ്ചകളൊക്കെ അവളുടെ കണ്ണിൽ പതിയുന്നുണ്ട്, എല്ലാം തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. ചില ദോഷങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് മഹേശ്വരൻ നമ്പൂതിരി പറയുന്നത്. പാറുട്ടി വാ 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 വാ. ഉറക്കായിരുന്നു ഓ കൺമണി, ഇങ്ങ് നോക്കി, ഇവക്ക് സുഖല്ലേ? ആ ദൈവം സഹായിച്ച അസുഖങ്ങളൊന്നുമില്ല. ഞാൻ പോയി ചായ എടുക്കാം. വിഷ്ണുട്ടാ, ആ പാറുട്ടി അവൾ എന്തേ? സത്യാമ്മ എന്തിനാ വന്നെന്നാ വിഷ്ണുട്ടൻ വിചാരിക്കുന്നത്? എനിക്കൊരു ഊഹം കിട്ടുന്നില്ല. എന്നാലേ എന്നെയോ വിഷ്ണുവേട്ടനോ കാണാൻ വേണ്ടിട്ടല്ല ഈ വരവ്, അത് പാറുവിനെ കാണാനാ. അതിനെന്തൊക്കെയോ ഒഴിവ് കഴിവ് ഉണ്ടാക്കി ഇങ്ങ് വന്നു. അവർക്കിടയിലുള്ള കൂടിക്കാഴ്ചയിലും സ്നേഹപ്രകടനത്തിലും വിഷ്ണുവേട്ടനൊരു വിലങ്ങുതടി ആവണ്ടെന്ന് കരുതിയ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. അതിനിപ്പോ ഞാനെങ്ങനെ തടസ്സമാണ്? വിഷ്ണുവേട്ടാ, മകളുടെ കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മകൾ കൊണ്ട് മൂടാൻ ആ അമ്മ മനസ്സ് തുടിക്കുന്നത് ആ മുഖത്തെന്ന് വായിച്ചറിയാം. പക്ഷെ വിഷ്ണുവേട്ടനോ ഞാനോ അവിടെ നിൽക്കുമ്പോ അങ്ങനെ ചെയ്യാൻ സത്യാമ്മയുടെ ഈഗോ സമ്മതിക്കില്ല. പുറമേക്കൊരു കരിമ്പാറക്കെട്ടാണെങ്കിലും സത്യാമ്മയുടെ ഉള്ളില് സ്നേഹത്തിന്റെ ഒരു കടല് വെട്ടിത്തെളിക്കുന്നുണ്ട് വിഷ്ണുവേട്ട. ഞാനേ ചായ എടുക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കൂട്ടുകാരെയൊക്കെ കണ്ടോ മനെ? കണ്ടമ്മേ, എല്ലാവർക്കും വലിയ സന്തോഷമായി. പിന്നെ എന്താ മോനെ വേറെ വിശേഷം? ഒരു വിശേഷം ഉണ്ടമ്മേ, സത്യാമ്മയുടെ വീട്ടിലെ കാര്യസ്ഥൻ രമണൻ പിള്ളയെ കണ്ടിരുന്നു ഞാൻ. എന്താ അവിടെ വിശേഷം? ആ പ്രീതിയുടെ കുഞ്ഞില്ലേ പാറുക്കുട്ടി, അന്ന് ഞങ്ങളോടൊപ്പം പഞ്ചകൈലാസിലൊന്ന് മോള്, ആ കുഞ്ഞിന്റെ ചോറൂണ് ചടങ്ങ് നടത്താൻ പോവാണെന്ന് സത്യാമ്മയുടെ വീട്ടിൽ വെച്ച്.
നാളെയാ ചടങ്ങ്. അതിന് കുഞ്ഞു വിഷ്ണുവിന്റെ ശാലിനിയുടെയും കയ്യിലല്ലേ, അവരതിനെ വിട്ടുകൊടുക്കോ? ഈ പാട് മരണം അവിടുന്ന് ഒഴിവായതിൽ പിന്നെ സത്യാമ്മയും വിഷ്ണുവായിട്ട് പഴയ വിരോധമൊന്നുമില്ലമ്മേ. പഴയ സ്കൂൾ കുട്ടികള് പിണങ്ങിയിരിക്കുന്ന അവസ്ഥയില ഇപ്പൊ രണ്ടു കൂട്ടരും. ആദ്യം ആരാ മിണ്ടുക എന്നുള്ള തർക്കം മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പൊ പെട്ടെന്ന് എന്താ അങ്ങനെ ഒരു ചടങ്ങ്? അതും സത്യാമ്മയുടെ വീട്ടിൽ വെച്ച്. ആ വീടിന് എന്തൊക്കെയോ ദോഷങ്ങളുണ്ടെന്ന്. അത് മാറണം എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ചോറ് കൊടുക്കണമെന്ന് മഹേശ്വരൻ നമ്പൂതിരി പറഞ്ഞത്രേ. അങ്ങനെയാണെങ്കിൽ അത് പൊളിക്കണമല്ലോ. ആ പ്രീതിയുടെ ഒരു വിധി, സ്വന്തം കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത് കാണാനുള്ള യോഗം പോലും അതിനില്ലാതെ പോയല്ലോ. എങ്ങനെ നടന്ന കൊച്ച, ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? ജീവനുണ്ടോ എന്ന് ചോദിച്ചാ ഇല്ല, ഇല്ലെന്ന് ചോദിച്ചാ ഉണ്ട്. എല്ലാത്തിന്റെ തുടക്കം അകത്ത് കിടക്കുന്ന ശവത്തിൽ തന്നെ. എത്ര പേരാ അതിന്റെ പേരിൽ അനുഭവിക്കുന്നത്? ചില നേരത്തെ ആലോചിക്കുമ്പോ ഒറ്റച്ചവട്ടിന് കൊല്ലാൻ തോന്നും എനിക്ക്. നീ പോയി കഴിഞ്ഞ് ഇവിടെ കിടന്ന് വലിയ ബഹളമായിരുന്നു. തുറന്നു വിട്ടില്ലാന്നുണ്ടെങ്കിൽ പട്ടിണി കിടന്ന് ചാവും എന്നൊക്കെ പറഞ്ഞു. എങ്കിൽ പിന്നെ അത്രേ സന്തോഷം. ഭക്ഷണത്തിൽ പാഷണം ചേർത്ത് കൊടുത്തല്ലെന്നാ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. അമ്മ കുളിക്കാൻ ഇത്തിരി ചൂടുവെള്ളം എടുക്ക്, നല്ല ക്ഷീണമുണ്ട്. അവൾക്കുള്ള അത്താഴം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കൊടുത്തിട്ട് മോനി ഞാൻ വെള്ളം ചൂടാക്കി തരാം. കൊടുക്ക് കൊടുക്ക്, ചിക്കനും മട്ടനും ഒന്നും കൊടുക്കണ്ട, അത് കഴിച്ചിട്ട് പിന്നെ എല്ലിനിടെ കിടന്ന് കൂത്തണ്ട. രോഹിത്, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സത്യമായിട്ട് ഞാനിതൊന്നും അറിഞ്ഞില്ലെങ്കിൽ ദിനേശൻ നിങ്ങൾ ചെയ്തതാ? ഞാനും അറിഞ്ഞിരുന്നില്ല അച്ഛാ. അവർ പറയുന്ന സത്യപ്രഭേട സഞ്ജയ് ഇല്ലെങ്കിലും അമ്മൂടെ സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി ചെയ്തതാ. പിന്നെന്താ എന്നോട് പറയാതിരുന്നത്? ഞാനും കൂടെ വരില്ലായിരുന്നോ? സ്വാതി വഴക്കു പറയുന്ന ദിനേശങ്ങൾ പറഞ്ഞത്. ഡിവോഴ്സിന് കാത്തിരിക്കുമ്പോ വിവാഹ വാർഷികം ആഘോഷിക്കാൻ സ്വാതി സമ്മതിക്കില്ലെന്ന് പറഞ്ഞ അങ്കിള് വിലക്കിയത്. അത് ശരിയാ. എന്തായാലും എല്ലാം സെറ്റ് ചെയ്ത നിലയ്ക്ക് കേക്ക് കിട്ടിയാ. സഞ്ജയുടെ പേര് മാച്ച് തര. ഞാൻ തന്നെയാ മോളെ. അച്ഛൻ എന്തായി കാണിച്ചേ? അവന്റെ പേരിന് ഇവിടെ എന്ത് പ്രസക്തിയാണുള്ളത്? അമ്മുന് വേണ്ടിയില്ലേ ഇവരതൊക്കെ ചെയ്തത്? എന്നാലും അത് വേണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നടന്നത് വിവാഹം തന്നെയല്ലേ. ഭർത്താവിന്റെ പേരില്ലാതെ എന്ത് വെഡിങ് ആനിവേഴ്സറിയാ?
ആദ്യം ചെയ്തതാ ശരി. ആവശ്യമില്ലാത്ത കാര്യമായിപ്പോ ഇതൊക്കെ. ഞാൻ ഇതിലൊന്നും പങ്കുചേരില്ല. അമ്മു അമ്മു, നീ കേക്ക് മുറിക്ക്. എല്ലാരും വാ വാ സഞ്ജു, വാ വാ അമ്മു. കേക്ക് കിട്ടി അമ്മു. ഇത് പിടിക്കാൻ എനിക്കതിന് കഴിയില്ല. അറിഞ്ഞു വെച്ചില്ല ദിനേശൻ ഞങ്ങൾ ഇവളിങ്ങനെ വേദനിപ്പിക്കുന്ന. അല്ല, ഇതില് വേദനിക്കാൻ മാത്രം എന്താ ഉള്ളത്? അമ്മോളുടെ ഭർത്താവിന്റെ പേര് പറയാതിരുന്നെങ്കിലും വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞ നമ്മൾ ആഘോഷിക്കില്ലേ? സങ്കടമൊക്കെ മാറ്റി വെച്ച് നീ കേക്ക് കെട്ടി. ഇവളോട് പറഞ്ഞു കൊടുക്കച്ച. അമ്മോ കട്ട് ചെയ്യൂ, ഇവിടെ ചിലർ അതാണ് ആഗ്രഹിക്കുന്നത്. അവരെ നിരാശപ്പെടുത്തണ്ട. ഇവളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതിനൊക്കെ ദിനേശൻ മറുപടി പറയേണ്ടി വരും. വേണ്ട, ചടങ്ങ് നടക്കട്ടെ. ആരും ഇവൾക്ക് വിവാഹ വാർഷിക ആശംസകൾ നേരാൻ ശ്രമിക്കണ്ട. ഇതൊരു ഓർമ്മ പുതുക്കൽ മാത്രമായിട്ട് കണ്ടാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പ്രവേട്ടാ, എന്താ ദിനേശ? മുഖബലി ഇല്ലാതെ ഞാൻ കാര്യം പറയാം. സഞ്ജുവിനെ അമ്മുനെയും തമ്മിൽ തെറ്റിദ്ധരിക്കരുത്. ദിനേശൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു കേക്ക് കിട്ടിയെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഒരു പങ്കുമില്ല. സത്യം പ്രവേട്ട, ദിനേശനും കാവേരിയും അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ മോൾക്ക് അവന്റെ ജീവിതത്തിൽ ഒരു റോളും ഇല്ലാതായി അല്ലേ ദിനേശ? ഇനി അവനും വേണ്ട ഒരു ജീവിതം, അതും അവൻ താലി കെട്ടിയ പെണ്ണുമായി. അങ്ങനെയൊന്നും ചിന്തിച്ച് ഞങ്ങൾ ചെയ്തതല്ല. സഞ്ജുവും ശ്രീകുട്ടിയുമായി ഒരു ജീവിതം അമ്മു ആഗ്രഹിക്കുന്ന മനസ്സിലായപ്പോഴാ കാവേരിക്ക് അമ്മുവിനെ സ്വീകരിക്കാൻ ഒരു മനസ്സുണ്ടായത്. ഈ കുടുംബത്തിലുള്ളവരുടെ സന്തോഷത്തിൽ കവിഞ്ഞു അമ്മുവിന് മറ്റൊന്നുമില്ല. എന്നെപ്പോലെ ഒരാളെ മാറ്റിയെടുക്കാൻ അമ്മുവിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ സ്വാർത്ഥതയുടെ ലാഞ്ചന പോലും അവൾക്ക് ഇല്ലാത്തത് കൊണ്ടാ. അങ്ങനെയല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ദിനേശ. പ്രവേട്ടനും സ്വാതിയും അവിടെ കയറി വന്നപ്പോ അമ്മുവും സഞ്ജുവും തകർന്നുപോയി. അവരുടെ വിവാഹം ഒരു നാടകമായി സഞ്ജു കരുതുന്നെങ്കിലും അവളുടെ കഴുത്തിൽ ആ താലി അവന്റെ ജീവൻ രക്ഷിക്കുന്നത്, അതിലൊരു സത്യമുണ്ട് പ്രവേട്ട. അത് ഓർത്ത അവരുടെ വിവാഹം നടന്ന ദിവസം ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഒരു കേക്ക് മുറിക്കാമെന്നാണ് ഞാൻ കാവിനിയും കൂടെ തീരുമാനിച്ചത്. അതൊരു വലിയ വിഡ്ഢിതരമായി വന്നു ഇപ്പൊ മനസ്സിലായി. പ്രവേട്ടൻ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ ചെയ്തത് നിങ്ങളെ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന കാര്യമോ? അതിനെന്തിന് എന്നോട് ക്ഷമ ചോദിക്കുന്നേ? പക്ഷേ അമ്മൂനെ ഓർക്കുമ്പോ അവളും സഞ്ജുവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇപ്പൊ എനിക്കറിയാം. അവള് ടെറസിൽ നിന്ന് ചാടി ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോ ഞാനും അതിന് ദൃക്സാക്ഷിയാ. അവിടെ നടന്ന സംസാരവും ഞാൻ കേട്ടു. ഞാനങ്ങോട്ട് വന്നില്ലെന്നേ ഉള്ളൂ. ലച്ചുവിനെ പറ്റി ആ നാട്ടുകാർ പറയുന്നതിന്റെ വ്യാപ്തി എനിക്ക് മനസ്സിലായത് അപ്പോഴാ. അമ്മു ജീവിക്കുന്നത് എന്റെ മകൾക്ക് വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ ദിനേശ ഞാനിപ്പോ സമാധാനമായിട്ട് കഴിയുന്നേ. മനസ്സിനിപ്പോഴാ ഒരു സമാധാനമായത്. പ്രവേട്ടൻ എന്നെയും കാവിനെയും എടുത്താലും അമ്മൂനെ ഒരുക്കരുത്. സത്യത്തിൽ അവളിൽ വീടിന്റെ നില വിളക്കാം. പ്രവേട്ടനും കുടുംബവും ഈ വീട്ടിൽ നിന്ന് പോയാൽ ഈ വീടിന്റെ ഐശ്വര്യമായ ലക്ഷ്മി നിങ്ങൾക്കൊപ്പം വരും. പ്രവേട്ടനോ വലിയ ചു ആട്ടി അകറ്റിയാലും അവൾ ശ്രീകുട്ടിയെ വിട്ടു പോവില്ല.
അമ്മോ എന്റെ മോള് തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടാ മൂക്കി തൊടാൻ തലേ ചുറ്റി വരേണ്ട കാര്യമൊന്നുമില്ല. എന്താന്ന് വെച്ചാ നേരെ പറയൂ. ചേച്ചി പാളിയന്റെ റൂമിലേക്ക് പോകാൻ വന്നേണോ? അതെ. തലച്ചോറിലെ ഒരു ഞരമ്പിന് പൊട്ടലുണ്ടായെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അതൊന്നുകൂടെ പൊട്ടിക്കാൻ വേണ്ടിട്ടാ ഞാൻ അങ്ങോട്ട് പോകുന്നത്. നീയും വാ. ചേച്ചി ചേച്ചി ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. ഞാൻ അവിടുന്ന് ഇപ്പൊ ഇവിടെ വന്ന് ചേച്ചി പറഞ്ഞ പോലെ ഇഞ്ചി കടിച്ച പോലെ നിക്കുന്നേ. പ്രതാപ വല്ലതും പറയാനുണ്ടെങ്കിൽ മനസ്സിലാവുന്ന രീതിയിൽ തെളിച്ചു പറയൂ. എന്നാ തെളിച്ചു പറയും? ചേച്ചിയുടെ ഉദ്ദേശം തന്നെയായിരുന്നു എനിക്കും. ഞാനതിന് തുടക്കം ഇട്ടതുവാ. അപ്പോഴേക്കും വിശാൽ അവിടെ കയറി വന്നു. പാർവതിക്ക് ചേച്ചി വിലക്കേൽപ്പിച്ചതുപോലെ അവൻ എനിക്ക് വിലക്കേൽപ്പിച്ചു. അളിയന്റെ റൂമിന്റെ വാതിക്കൽ അവൻ ലക്ഷ്മണരേഖ വരച്ചു. അവൻ എന്തെങ്കിലും സംശയമുണ്ടോ? എന്റെ ചേച്ചി നമുക്ക് പരിചയമുള്ള ചേച്ചിയുടെ ചൊൽപ്പിടിക്ക് നിൽക്കുന്ന വിശാലല്ല ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത്. അവന്റെ നോട്ടത്തിലും ഭാവത്തിലും സംസാരത്തിലും ഒക്കെ ദ്വയാർത്ഥങ്ങൾ ഒളിഞ്ഞിടപ്പുണ്ട്. അതിന്റെ കാരണം അവന്റെ ഉള്ളിൽ പൊട്ടിമുളച്ച സംശയങ്ങൾ തന്നെയാ. എന്ത് സംശയം? അളിയന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നമ്മളാണോന്ന സംശയം. ആ സംശയത്തിന്റെ വിത്ത് അവന്റെ മനസ്സിൽ വിതച്ചത് അവളാ. അടുക്കളക്കാരി പാർവതി, ഇനി നമ്മൾ കരുതലോടെ നീങ്ങണം. ആ മുള വളരാൻ അനുവദിക്കരുത്. എന്താ ജാസ്മിൻ, നീ എന്താ വല്ലാതിരിക്കുന്ന? ഒരാൾ ഒരു ദിവസം 6 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്ന്. 6 മണിക്കൂർ പോയിട്ട് 6 മിനിറ്റ് പോലും ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്ത ആ ഔട്ട് ഹൗസില് കൊതുക് കടിയും കൊണ്ട് ഭയന്ന് വിറച്ച് ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരുന്ന എന്റെ അവസ്ഥയെ കുറിച്ച് ആന്റി ഒന്ന് ആലോചിച്ച് നോക്കി. മടുത്തു. ഏട്ടനുണ്ടായിരുന്നപ്പോ ഉള്ള സ്ഥലത്ത് പേടിയില്ലാതെ കിടന്ന് ഉറങ്ങായിരുന്നു. ജയിലറയ്ക്കുള്ളിലാണെങ്കിലും ആളും അനക്കൊക്കെ ഉണ്ടാവുമല്ലോ ഏട്ടൻ അവിടെ. ഇതൊരു തരം ശ്മശാന മൂകതയാ. എനിക്ക് വയ്യ ആന്റി. ഞാനിപ്പൊ എന്ത് ചെയ്യണോന്ന് ജാസ്മിൻ പറഞ്ഞു വരുന്നത്? അത് ചേച്ചിക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലായി. ജാസ്മിനെ ഔട്ട് ഹൗസിൽ നിന്ന് ഇൻഹൗസിലേക്ക് പറിച്ചിടണോന്ന്. അല്ലേ ജാസ്മിൻ? അബ്സല്യൂട്ട്ലി റൈറ്റ്. നീ പറയുന്നത് കേട്ടപ്പോ എനിക്കും വിഷമമുണ്ട് മോളെ. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാ മതിയായിരുന്നു. എന്നാൽ ഇന്നങ്ങനെയല്ല. കാര്യങ്ങളൊക്കെ ജാസ്മിന് അറിയാവുന്നതല്ലേ. ആ ഏതായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ വിഷമിക്കണ്ട. ഇതിനനുയോജ്യമായൊരു പരിഹാര മാർഗം ഞാൻ ഉണ്ടാക്കാം. നീ ധൈര്യമായിട്ടിരിക്കേ. ചെല്ല. കൂനിന്മേൽ കുരുന്ന പോലെ കാര്യങ്ങളുടെ പോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തുപറ്റി? കുറേ നാളായി വിഷമങ്ങളല്ലാതെ സന്തോഷിക്കാനുള്ള ഒന്നും ഈശ്വരൻ തരുന്നില്ലല്ലോ മോളെ. ഇതാ ഇപ്പൊ നന്നായത്. ഞാൻ എവിടെയെങ്കിലും വിഷമിച്ച് നിൽക്കുന്നത് കാണുമ്പോ എന്നെ ആശ്വസിപ്പിക്കുന്ന ആളായിരുന്നല്ലോ അച്ഛമ്മ. ആ അച്ഛമ്മ ഇപ്പോ ഞാൻ ആശ്വസിപ്പിക്കേണ്ടി വരുന്നെങ്കിൽ കാര്യമായിട്ടുള്ള എന്തോ ഒരു വിഷയം അച്ഛമ്മയുടെ മനസ്സിലുണ്ട്. ഞാൻ ഗാർഗിയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. ഗാർഗിക്ക് എന്താ പ്രശ്നം? ഫോണും പടംപിടുത്തൊക്കെ ആയിട്ട് ഓടിച്ചാടി സന്തോഷത്തോടെ നടക്കല്ലേ അവള്. അതോർത്ത് വിഷമിക്കുകയാണോ വേണ്ടത്?
സന്തോഷിക്കല്ലേ വേണ്ടേ? ആ കളിയും ചിരിയും എല്ലാം ഉള്ളിലെ വിഷമങ്ങൾ മറച്ചു പിടിക്കാനുള്ളൊരു മറ മാത്രമാണ് മോളെ. അവളുടെ മനസ്സ് നീറിപ്പുകയുന്ന ഒരു ഉമിക്കൂടാ. അത് ഞാൻ കഴിഞ്ഞ ദിവസമാ മനസ്സിലാക്കിയത്. ഗാർഗിക്ക് എന്തോ പറ്റി അച്ഛമ്മേ? നിങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണെന്ന് എനിക്കറിയാം. അവള് മോളോടൊന്നും പറഞ്ഞിട്ടില്ലേ? വിഷമിച്ചിരിക്കുന്ന ഗാർഗിയെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ കാരണം ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയേനെ. പക്ഷേ പ്രഭാവതിയുടെ മകൻ വിനയ് ഗാർഗിയെ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് 3 കഴിഞ്ഞു. അന്നു മുതൽ ഇന്ന് വരെ അവരിരുവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതോ ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്നതോ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പരസ്പരം പഴിചാരി സംസാരിക്കുന്നത് സ്ഥിരം കാഴ്ചയാണ്. ഒരിക്കലും ഭാര്യാഭർത്താക്കന്മാരായിട്ട് അവർ ജീവിച്ചിട്ടില്ല. അവൻ അവളെ കാണുന്നത് പോലും ചതുർത്ഥിയാ. താലി കെട്ടിയെന്നുള്ള ഒരൊറ്റ കാരണത്താല് ഒരു പെൺകുട്ടിയുടെ ഭാവി ഇല്ലാതാക്കുന്നത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. എനിക്കോ അച്ഛമ്മയ്ക്കോ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അഥവാ നമ്മൾ അതിന് ശ്രമിച്ചാലും അമ്മ അതിന് അനുവദിക്കും തോന്നുന്നുണ്ടോ അച്ഛമ്മയ്ക്ക്? അവനെ അവളിൽ നിന്ന് അകറ്റിയതിന്റെ പ്രധാന കാരണക്കാരി പ്രഭാവതി തന്നെയാണ്. അവളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളിനെ മാത്രം മതി പ്രഭാവതിക്ക്. സ്വന്തം മകനെ അതിന് കരുവാക്കുകയാണ് അവള്. അവന്റെ കുടുംബജീവിതമാണ് അത് കാരണം ഇല്ലാതാകുന്നതെന്ന് അവള് ചിന്തിക്കുന്നില്ല. അമ്മയ്ക്ക് അങ്ങനെ ഒന്നില്ല അച്ഛമ്മ. സ്വന്തം കാര്യം സിന്ദാബാദ്. ഇങ്ങനെ അമ്മയുടെ സാരിത്വം പിടിച്ച് ജീവിക്കുന്നതിനോടൊപ്പം കഴിയുന്നതിലും നല്ലത് ബന്ധം വേർപെടുത്തുന്നതാ. അവക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ അത് തന്നെയാ നല്ലത്. ബന്ധം വേർപെടുത്താനോ? അച്ഛമ്മ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അത് അവസാനത്തെ മാർഗമല്ലേ? എന്തായാലും ഞാൻ ഗാർഗിയായിട്ടൊന്ന് സംസാരിക്കട്ടെ. വിനയ് സാർ വരുമ്പോ അച്ഛമ്മയൊന്ന് സംസാരിക്കൂ. ഇവിടെ മറ്റാരും അറിയാതെ നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാം. ഉണ്ടാകും. അത് പോരെ എന്റെ അച്ഛമ്മയ്ക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കള്ളി, പേരും കള്ളി. അമ്മയുടെ സ്ഥാനമാ പോലും എനിക്ക് തന്നിരിക്കുന്നേ. നീയോട്ട് ഒത്തു നോക്കുമ്പോ ആ ഐശ്വര്യ എത്രയോ ഭേദം. എന്റെ ഭർത്താവിന് ആ അശ്വതിയെ തട്ടിയെടുത്തിരിക്കുന്നു. എന്റെ ജീവിതം വലിച്ചു കീറി എറിഞ്ഞത് അവളാ. അപ്പോഴേക്ക് ആകെ കൂടെ ഉണ്ടായിരുന്ന സമാധാനം എന്തായിരുന്നോ? ആശ്വസിപ്പിക്കാൻ നീ കൂടെ ഉണ്ട് എന്നുള്ളതായിരുന്നു. ആ നീ മറ്റാരും ചെയ്യാത്ത ചതി എന്നോട് ചെയ്തത് എനിക്കറിയാം. ആദ്യം കാര്യങ്ങളൊക്കെ നിന്നെ ആയിരിക്കും ഏൽപ്പിച്ചത്. നീ അവരുടെ മീഡിയേറ്റർ ആയിരുന്നു. അമൃതേട്ടി, എന്റെ ഭർത്താവിന് അശ്വതി അറിയിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടെ ആയിരുന്നു അല്ലേ അറിയിച്ചിരുന്നത്? അവരെ യോജിപ്പിച്ച് നിർത്തിയത് നീയായിരുന്നു. എന്നിട്ട് എന്റെ മുൻപിൽ ഓരോ അഭിനയം അങ്ങനെ അങ്ങ് നീ ജയിക്കണ്ടെന്ന് തീരുമാനിച്ച തന്നെയാ. ഇനി മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും. നിന്നെ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കും. ഞാനും ആദ്യേട്ടനും തമ്മിൽ അകലാൻ നീ ഒരു കാരണക്കാരിയ. അങ്ങനെയാണെങ്കിൽ നീയും അഖിലും താലി കെട്ടി ഒന്നിക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത് തന്നെയാ. വിടില്ല നിന്നെ ഞാൻ.
അമൃതെടുത്ത്. എന്താ? ഒരു നിമിഷം. ഹലോ, ഞാൻ ശ്യാമയോ? ആ ശ്യാമ പറഞ്ഞോളൂ. ചേച്ചി അന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഒരാളോട് തുറന്ന് പറയേണ്ട സാഹചര്യം വന്നിരിക്കാം. എന്താ? ചേച്ചിയെ കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് മറ്റൊരാളോട് പറയേണ്ടി വന്നിരിക്കുന്നു. അന്ന് ചേച്ചി പറഞ്ഞിരുന്നല്ലോ ചേച്ചിയുടെ അനുവാദത്തോടുകൂടി മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന്. ഞാൻ അനുവാദം ചോദിക്കാം. നീ പോയ്ക്കോ, എന്നെ വിളിക്കണ്ട. ഏട്ടത്തെയും വരണം, വന്നു പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുറച്ച് ഷോപ്പ് ഓണേഴ്സിനെ ജഗൻജി റെഡിയാക്കി നിർത്തുക. അവരുടെ ഷോപ്പുകളിൽ മായം ചേർത്ത കറി പൗഡറുകൾ എത്തിക്കണം. ജഗൻജിയുടെ ആദ്യത്തെ ഡ്യൂട്ടി കുറെ വർമ്മ സ്പൈസസിന്റെ പാക്കറ്റുകൾ പോലെ തോന്നിക്കുന്ന പാക്കറ്റുകൾ റെഡിയാക്കലാണ്. അത് റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ അടുത്ത നീക്കം. ഓക്കേ സർ. ഈ പ്ലാൻ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇതിന്റെ ഇടയില് ശ്യാമയും അമൃതയും ഒന്നാകാതെ നോക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കുറെ നേരമായല്ലോ, എന്തൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിട്ട് എന്താ? ഇപ്പൊ നിനക്കൊന്നും പറയാനില്ലേ? എടുത്തി പറയാനുണ്ട്, പക്ഷെ അതെങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അറിയാൻ പാടില്ല എന്ന് നിക്കുവാ ഞാൻ. എങ്ങനെയാണെങ്കിലും ശരി, അതിപ്പോ പറഞ്ഞേ പറ്റൂ. ഞാൻ നേരിൽ കണ്ട കാര്യമാ അന്ന് അനുമോള് കണ്ട കാര്യം പറഞ്ഞപ്പോ കണ്ടതൊക്കെ കള്ളമാണെന്ന് പറഞ്ഞ് നീ രക്ഷപ്പെട്ടു. പക്ഷെ ഞാൻ തന്നെ അത് നേരിട്ട് കണ്ടതാ. ഇനിയൊന്നും മറച്ചു വെക്കണ്ട. അശ്വതിയെ കുറിച്ച് നിനക്കറിയല്ലേ? അറിയാം, എല്ലാം അറിയാം. പക്ഷെ ഒന്നും തന്നെ ആരോടും പറയില്ല എന്ന് ഞാൻ അശ്വതി ചേച്ചിയോട് വാക്ക് പറഞ്ഞു പോയിരുന്നു. അതുകൊണ്ടാ ഞാൻ ആരോടൊന്നും പറയാത്തത്. ഞാൻ ഇപ്പൊ അശ്വതി ചേച്ചി ഫോൺ ചെയ്തു അനുവാദം വാങ്ങിക്കാനായിട്ട്. ഇനി എനിക്ക് സമാധാനത്തോടു കൂടി തന്നെ കാര്യങ്ങൾ പറയാം. പറ അശ്വതി ആദ്യേട്ടനും തമ്മിൽ എന്താ ബന്ധം? എടുത്തി എടുത്തി തെറ്റിദ്ധരിക്കുന്നത് പോലെ ഒരു ബന്ധവും അവര് തമ്മിലില്ല. സാഹചര്യങ്ങൾ സാഹചര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ആദ്യേട്ടനെ സംശയിച്ചതാ. ആദ്യേട്ടന് അശ്വതി ചേച്ചി അറിയാം, അത് സത്യോ? പക്ഷെ അവര് തമ്മിൽ ഒരു തെറ്റായ ബന്ധവും ഇല്ല. വീണ്ടും നീ പച്ച കള്ളം പറയരുത്. നീ പറയുന്നതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങാനേ. നീ വേറെ ആളെ നോക്ക്. പലതും കണ്ണിന്റെ മുൻപിൽ കണ്ടതാ ഞാൻ. എന്നെ പറഞ്ഞു പറ്റിച്ച് എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ നീ നോക്കണ്ട. എടുത്ത ആദ്യേട്ടനെ അല്ല, നമ്മുടെ കുടുംബത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ നോക്കിയത്. അതുകൊണ്ടാ പല കാര്യങ്ങളും എനിക്ക് മറച്ചു വെക്കേണ്ടി വന്നത്. നിന്റെ സാഹിത്യമൊന്നും എനിക്ക് കേൾക്കണ്ട. സത്യം പറ. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ വിടില്ല. പറ ആരാ അശ്വതി? അമളുടെ കുഞ്ഞ്? ആ ശ്രീകുട്ടി? ആ മോളുടെ അച്ഛൻ ആര്യനല്ലേ? അല്ല, ആ കുട്ടിയുടെ അച്ഛൻ അരുണേട്ടനാ. ശ്യാമേ ശ്യാമേ
എന്താ നീ പറഞ്ഞ? അതേ എടുത്തി ആദ്യമായിട്ടല്ല, നമ്മുടെ അരുണയുമായിട്ടാ അശ്വതി ചേച്ചിക്ക് ബന്ധമുള്ളത്. ആ ശ്രീകുട്ടി അവൾ അരുണേട്ടിന്റെ കുഞ്ഞാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആര്യ പ്ലീസ്, ഇതെന്റെ ഹൃദയമല്ലല്ലോ, വെറും ഒരു റോസാപ്പൂവല്ലേ. നിനക്ക് സ്വീകരിച്ച എന്ത് നഷ്ടം ഉണ്ടാവാനാ? ഒന്നുമില്ല, മറിച്ച് എനിക്ക് കിട്ടുന്നത് നല്ലൊരു പീസ് ഓഫ് മൈൻഡ് ആയിരിക്കും. പ്ലീസ് ആര്യ, പ്ലീസ് പ്ലീസ് ആര്യ പ്ലീസ്. താനിതെന്താ ചെയ്യുന്നേ? എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ. വേദനിക്കണം, ഇനിയും വേദനിക്കണം. പൂവ് കൊടുക്കേണ്ടടുത്ത് വേണം കൊടുക്കാൻ, അല്ലാത്തടുത്ത് കൊടുത്താ ഇതുപോലെ മുള്ളു കൊള്ളു. മനസ്സിലായോടാ സ്റ്റൂപ്പിഡ്? അവന്റെ പൂവ്. ഇതിനാണല്ലേ ലേഡി നീ ഫൈൻ ആർട്സ് എന്നും പെയിന്റിംഗ് എന്നും പറഞ്ഞ് നടക്കുന്നേ. അയ്യോ, എനിക്ക് അവനെ അറിഞ്ഞൂടാ കുഞ്ഞേച്ചി. അവന്റെ പൂ വാങ്ങിയത് ഞാനാണോ? കുഞ്ഞേച്ചിയല്ലേ. അത് അടി കൊടുക്കാൻ. പരിചയമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാടി അവൻ പൂവും കൊണ്ട് നിന്റെ പിറകെ വരുന്നേ? പരിചയമില്ലാത്തവർക്ക് ആരെങ്കിലും പൂവ് കൊടുക്കോ? ആഹാ, വേണ്ട അടുത്തൊരുത്തൻ. അവന്റെ കയ്യിലും ഉണ്ട് ഒരു പൂവ്. നീ അവൾക്ക് പൂവ് കൊടുക്കാൻ വന്നതാണോ? എവിടെ എവിടെ, കാണട്ടെ ഏതാ പൂവെന്ന്. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കോ, നിനക്കൊക്കെ എന്തോ നിന്റെ കേടാ? ഒരു പെങ്കൊച്ചിന് സ്വസ്ഥമായിട്ട് ഒരു വെയിറ്റിംഗ് ഷെഡിൽ പോലും നിൽക്കാൻ പറ്റില്ലെന്ന് ആയോ ഇപ്പോ? അതിന് ഞാനെന്ത് ചെയ്തു? ഞാൻ വെറുതെ ഇവിടെ ഇങ്ങനെ ഇതളകൾ എടുത്തെടുത്ത് പൂവിന്റെ ശോഭ കൂട്ടി നോക്കുമായിരുന്നു. അല്ലാതെ വേറെ ഉദ്ദേശമൊന്നുമില്ല. ഓ, ശോഭ കൂട്ടുന്ന ഒരു മണിമാരെ. എല്ലാവരും സൂക്കേട് തന്നെ, ഒന്നിനുമില്ല ഒരു വകതിരിവ്. ഇനി രണ്ടിനെ എവിടെയെങ്കിലും ഞാൻ കണ്ട അന്ന് ഞാൻ സ്ത്രീ സുരക്ഷാ കമ്മീഷന് പരാതി കൊടുക്കും. നോക്കിക്കോ. കൊടുത്തോ കൊടുത്തോ, അന്നേരം കാണാം നമുക്ക് എന്താന്ന്. കൊച്ചട വാ കൊച്ചട, ഇവരുടെ അടുത്തേക്ക് ആരാ വർത്തമാനം പറയാൻ പോകുന്നത്? വാ കൊച്ചട. പലർക്കും അറിയാം നമുക്കൊരു ആൺതുണ ഇല്ലെന്നുള്ള കാര്യം. അത് വെച്ച് മുതലെടുക്കാൻ നടക്കുക ഈ വർഗം. സൂക്ഷിക്കേണ്ടത് നമ്മൾ മാത്രം. കൊള്ളരുതാത്തവന്മാരുടെ കൂട്ടുകെട്ടുണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് എളുപ്പമല്ല. അറിയാം കുഞ്ഞേച്ചി, അങ്ങനെയുള്ള കൂട്ടുകെട്ടില്ലൊന്നും ചെന്ന് പെടില്ല ഞാൻ. ഇവിടെ ഇപ്പൊ ഇത്രയും പെർഫോമൻസ് നടത്തിയിട്ട് കുഞ്ഞേച്ചി ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാ മതി. പ്രേമരോഗം ആദ്യം പിടിപെടുന്നതേ അതിനെ നാഖശികാന്തം എതിർക്കുന്നവർക്കാ. ഞാനൊരു ഓട്ടോ പിടിച്ചു പൊക്കോളാം. കുഞ്ഞേച്ചി ഇവിടെ നിന്നോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.